Hi friends, welcome back to my channel, Homemade Happiness by Eva. We are going to use the pizza and pasta oregano powder. ഇതിലോട്ട് ആവശ്യം ഒറിഗാനോ ലീഫ് അല്ലെങ്കിൽ പനിക്കൂർക്ക കഞ്ഞിക്കൂർക്ക അങ്ങനെയൊക്കെ പറയൂ കേട്ടോ. തുളസി വെളുത്തുള്ളി എന്നിവയാണ്. നമ്മൾ ഒറിഗാനോ ലീഫും തുളസിയും ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കണം. വെളുത്തുള്ളി അതിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പോയി കാണാം കേട്ടോ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് ഒറിഗാനോ ലീഫ് അല്ലെങ്കിൽ പനിക്കൂർക്ക കഞ്ഞിക്കൂർക്ക അങ്ങനെയൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒറിഗാനോ ലീഫ് എന്താ ചെയ്യാം, നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. നിങ്ങൾക്ക് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുത്താൽ, നന്നായി ഉണക്കിയെടുത്താലും മതി കേട്ടോ. ഈ പനിക്കൂർക്കയുടെ ഇലക്കാണെങ്കിൽ നന്നായിട്ട് വെള്ളം നിൽക്കും, നിങ്ങൾക്കറിയാമെന്നുണ്ടായിരിക്കും, അത് തൊട്ടൊക്കെ അറിയാം. അപ്പോൾ കുറച്ച് കട്ടിയുള്ള ലീഫായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അതൊരു പാനിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ്, അതായത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ പനിക്കൂർക്കയുടെ ഇല നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പനിക്കൂർക്കയുടെ ഇല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം തുളസിയുടെ ഇലയാണ്. അപ്പോൾ തുളസി ഇല നമ്മൾ ഇതേപോലെ അതേ നേരത്തെ പനിക്കൂർക്കയുടെ ഇല ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ. തുളസിയില ഉണങ്ങി വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ യൂസ് ചെയ്ത ഒറിഗാനോ ലീഫ് നമ്മൾ ഉണക്കി വെച്ചില്ലേ, അതായത് വറുത്ത് വെച്ച ഒറിഗാനോ ലീഫ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് ഹീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിലോട്ട് ഒറിഗാനോ ലീഫ് ഇട്ടല്ലോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒറിഗാനോ ലീഫ് ഉണക്കിയെടുക്കുമ്പോഴും അത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ തുളസിയുടെ ഇലയും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്കത് പൊട്ടിച്ച് നോക്കിയാൽ പൊടി പൊടിയാവുന്ന രീതിയിലായിട്ട് നമുക്കിനി അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ആവശ്യം അതിൻ്റെ മൂന്നിലൊരു ഭാഗമായ വെളുത്തുള്ളിയാണ്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വെളുത്തുള്ളിയും മറ്റേ ലീവ്സും എല്ലാം റെഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ജാറിലോട്ട് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒറിഗാനോ പൗഡർ വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പിസയിലേക്കും പാസ്തയിലും ഒക്കെ നമുക്ക് ഈ ഒറിഗാനോ പൗഡർ യൂസ് ചെയ്യാം. അപ്പോൾ ആരും ടൈം കളയേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിക്കോളൂ. നമുക്ക് പിസയിലേക്കും പാസ്തയിലേക്കും വളരെ രുചികരമായി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒറിഗാനോ പൗഡർ ട്രൈ ചെയ്യണം. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുന്ന സൈഡിലൊരു ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ആൻഡ് താങ്ക് യു.